നമസ്കാരം, ഗോൾഡ് ക്രിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാൻസ്ഫറിന്റെ പകുതിയിലേക്ക് കടക്കുമ്പോൾ താരങ്ങൾ കൂടുവിട്ട് കൂടുമാറുന്ന തിരക്കിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അർജന്റീന നാഷണൽ ടീമിന്റെ താരങ്ങൾക്ക് പിന്നിൽ ഏതൊക്കെ ക്ലബ്ബുകൾ വട്ടമിട്ട് പറക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആദ്യം ഗോൾ കീപ്പർ എമി മാർട്ടിനസിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ, ഇംഗ്ലീഷ് ക്ലബ് ആസ്റ്റൺ വില്ലയുടെ സൂപ്പർ ഗോൾ കീപ്പറായി ഇത്തവണയും ക്ലബ്ബിൽ തന്നെ തുടരും. അതുപോലെ തന്നെ ഡിഫൻസിലെ ഓട്ടമെന്റി ബെനിഫിക്കയിലും ക്രിസ്ത്യൻ റൊമേറോ ടോട്ടനത്തിലും മാർക്കസ് അക്വീനോ സെവിയയിലും തന്നെ തുടരും. അതുകൊണ്ട് തന്നെ അർജന്റീന ആരാധകർ ഏറ്റവും അധികം ഉറ്റുനോക്കുന്നത് അജാക്സിന്റെ സെൻട്രൽ ഡിഫൻഡർ ലിസാൻഡ്രോ മാർട്ടിനസ് ടോട്ടനത്തിൽ എത്തുമോ എന്നതാണ്. റൊമേറോ ലിസാൻഡ്രോ കോംബോ ഉണ്ടാക്കാനാണ് ടോട്ടനത്തിന്റെ പ്ലാൻ എന്നതാണ് ഇപ്പോഴത്തെ റൂമർ. പക്ഷേ അദ്ദേഹത്തിന് പിന്നിൽ യുണൈറ്റഡും ആർസനലും രംഗത്തുണ്ടാനും. ഇനി ലെഫ്റ്റ് ബാക്ക് നിക്കോളോസ് ടാഗ്ലിയാഫിക്കോ പ്രീമിയർ ലീഗിലേക്ക് 23 വർഷത്തിന് ശേഷം വരുന്ന ഫോറസ്റ്റ് എന്ന ക്ലബിലേക്ക് മാറുമെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്. അതുപോലെ തന്നെ വിആർഎല്ലിന്റെ റൈറ്റ് ബാക്ക് താരം ജുവാൻ ഫോയത്തിന് പിന്നിൽ ബാർസയുടെ കണ്ണുകളുണ്ടെന്ന സ്ട്രോങ് റൂമേഴ്സ് വരുന്നുണ്ട്. ആദ്യം നഹുവൽ മോളിനെ നോട്ടമിട്ട ബാർസ പക്ഷേ ഇപ്പോൾ ഫോയത്തിനെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇനി അർജന്റീനൻ മധ്യനിരയിലേക്ക് വരുമ്പോൾ, റോഡ്രിഗോഡി ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിലും പപ്പു ഗോമസ് സെവിയയിലും ലിയാൻഡ്രോ പെരേഡസ് പി എസ് ജിയിലും തന്നെ തുടരും. അതേസമയം ജിയോവാനി ലോസെൽസോ കഴിഞ്ഞ സീസണിൽ ലോണിൽ കളിച്ച വിആർഎൽ ഇത്തവണ ടോട്ടനത്തിൽ നിന്ന് ക്യാഷ് കൊടുത്ത് സ്വന്തമാക്കുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. അതുപോലെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഗോയ്ഡോ റോഡ്രിഗസിന് പിന്നിൽ അർസനൽ ലക്ഷ്യം വെച്ചിരിക്കുന്നെന്ന വാർത്ത പുറത്തുവരുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ റയൽ ബെറ്റീസിന്റെ താരമാണ്. ഇനി മെസ്സി അടങ്ങുന്ന മുന്നേറ്റ നിരയിൽ മെസ്സി പി എസ് ജിയിൽ തന്നെ തുടരും. ഈ സീസൺ കൂടി അദ്ദേഹം അവിടെ തുടരാൻ തന്നെയാണ് സാധ്യത. അതുപോലെ യുവതാരം ജൂലിയൻ അൽവാരസിനെ മാൻസിറ്റി സ്വന്തമാക്കിയിട്ടുണ്ട്. ലൗട്ടോ മാർട്ടിനസിനെ ആദ്യം ചെൽസി, ടോട്ടനം എന്നീ ടീമുകൾ ലക്ഷ്യം വെച്ചിരുന്നെങ്കിലും അദ്ദേഹത്തെ ഇന്റർ മിലാനിൽ വിടാൻ താല്പര്യമില്ല. ഇനി പി എസ് ജിയുടെ മൗറോ ഇക്കാർദിയെ വൂൾസ് ടീമിലെത്തിക്കുമെന്ന സ്ട്രോങ് റൂമേഴ്സ് പുറത്തുവരുന്നുണ്ട്. ഇനി ബാക്കിയുള്ള പോളോ ഡിബാല, ഏഞ്ചൽ ഡിമേരി എന്നിവരുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഡിബാലയെ ഇന്റർ മിലാൻ സ്വന്തമാക്കുമെന്നാണ് സ്ട്രോങ് റൂമേഴ്സ്. അതുപോലെ തന്നെ ടോട്ടനവും റയൽ മാഡ്രിഡും അദ്ദേഹത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇനി ഡിമരിയയ്ക്ക് വേണ്ടി ജുവന്റസ് തന്നെയാണ് മുന്നിലുള്ളത്. ഒപ്പം ബാർസലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും ഉണ്ട്. അതുകൊണ്ട് തന്നെ അർജന്റീനയുടെ ഭൂരിഭാഗം താരങ്ങളും പുതിയ ക്ലബ്ബുകളിലെത്തി മികച്ച പ്രകടനം അവിടെ പുറത്തെടുക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു.